ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പൊ നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന കൂമ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് റിലീസായിട്ടുണ്ട്. സോ മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടിരുന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത്. അതിപ്പോ ഇന്ന് റിലീസായിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യം തന്നെ കൂമൻ എന്നുള്ള പേരൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. സാധാരണ ഒരു പോലീസ് സ്റ്റേഷൻ, നെടുമ്പാറ പോലീസ് സ്റ്റേഷൻ, ഗിരിശങ്കർ, അതാണ് ക്യാരക്ടർ ആസിഫ് അലിയുടെ. അത്യാവശ്യം നല്ല പേരൊക്കെ ഉള്ളൊരു പോലീസുകാരനാണ്. എന്തോ ഒരു ചെറിയൊരു കള്ളത്തരമുണ്ട്. 5000 രൂപയ്ക്ക് ഒരാള് കൊടുക്കുക. ഇതൊരു തുടർക്കഥയാവാണ് മോഷണം. ആ ഒരു സീൻ അടിപൊളിയായിരിക്കും. ഇമോഷണലി പറയുന്ന ആ ഒരു സീന് ഒന്നാമത് ജാഫറിടിക്ക് ത്രില്ലാവൻ തുടങ്ങി, മുറുകാൻ തുടങ്ങി. ഒറ്റയ്ക്ക് അന്വേഷിക്കാതുണ്ട് ഒരു കേസ്. ചെറിയ റാങ്കിലാണെങ്കിലും, ചെറിയ റാങ്കിലാണെങ്കിലും ഒരു കേസ് ഒറ്റയ്ക്ക് അന്വേഷിക്കാൻ. ജിത്തു ജോസഫ് ഫിലിം ഒറ്റയ്ക്ക് പോക്കും എന്നുള്ള വാശി. കേസ് അന്വേഷിച്ച് വേറെ നാട്ടിലൊക്കെ പോകുന്നു. ഇപ്പൊ തമിഴ്നാടാണ് തോന്നുന്നത്. മുറുകിട്ട ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സീരിയസ് ആണ്. അവസാനം കൂമൻ ദ നൈറ്റ് റൈഡർ യു സീൻ. അപ്പൊ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ നാട്ടും നാട്ടുഗ്രാമം, അത് നെടുമ്പാറ തോന്നുന്നു, നെടുമ്പാറ ആ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ആദ്യം ഒരു ചെറിയൊരു മോഷണം നടക്കുന്നു. ഒരു 5000 രൂപ കാണാതാവുന്നു. പിന്നീട് അതങ്ങടെ ഒരു തുടർ മോഷണമാവുകയാണ്, വലിയ വലിയ സംഖ്യകളിലേക്ക് മാറുന്നു. അതൊരു പേഴ്സണൽ റിവഞ്ച് ആവുന്നു. ആ ഒരു റിവഞ്ച് ആസിഫിൽ ഒറ്റയ്ക്ക് ഏറ്റെടുക്കുകയാണ്. അത് ഞാൻ തന്നെ കണ്ടുപിടിക്കും. അതായത് അയാളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, കീഴ് റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അയാളാണ് കേസ് കണ്ടുപിടിക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന വ്യക്തിയൊക്കെ. അപ്പൊ അത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അയാൾ പേഴ്സണലി വെല്ലുവിളിക്കുന്നുണ്ട് തോന്നുന്നു, വില്ലൻ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ ഒരു വെല്ലുവിളി ഞാൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കും അങ്ങനെയൊക്കെ പറയുന്നു. പിന്നെ ആ ഒരു കേസ് അന്വേഷിച്ചിട്ട് അങ്ങേര് തമിഴ്നാട്ടിലൊക്കെ എത്തുന്നു. ആ തമിഴ്നാട്ടിലെ ആ ഒരു ചെറിയൊരു ക്യാരക്ടർ, നമ്മുടെ കൈദിയിലൊക്കെ ഉള്ള മറ്റേ സംഭവം ഉണ്ടല്ലോ പോലീസുകാരൻ, അയാളൊക്കെ ഇതിലും വരുന്നുണ്ട്. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആവുകയാണ്. ട്രെയിലർ ഒരു മിഡ് പോർഷനൊക്കെ എത്തുമ്പോഴത്തേക്ക് അങ്ങ് മുറുക ടൈറ്റ് ആവുകയാണ്. ജിത്തു ജോസഫിന്റെ സിനിമകളിലുള്ള പോലെ തന്നെ ഒരു മിഡ് പോർഷനൊക്കെ എത്തുമ്പോൾ അങ്ങ് ടൈറ്റ് ആവുകയാണ്. അത് ഭയങ്കര രസമായിട്ട് തോന്നി. അതുപോലെ തന്നെ ആസിഫ് അലിയുടെ 2-3 സീൻസ് ഭയങ്കര ഇമോഷണലി അടിപൊളിയായിട്ട് അങ്ങേര് ചെയ്തിട്ടുണ്ടോ. എസ്പെഷ്യലി ആ ലാസ്റ്റ് തുറച്ചു നോക്കുന്ന ആ ഒരു സീനൊക്കെ, കിടന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുന്ന സീനൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ ജിത്തു അണ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങേരുടെ തന്നെ രണ്ടാമത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് അങ്ങേര് വിളിക്കുന്നത് ഈ ഒരു സിനിമ തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം ഇല്ലാണ്ടിരിക്കില്ല. ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നിറഞ്ഞ ഒരു മെമ്മറീസ് പോലെയുള്ളൊരു സിനിമ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാരണം അത്തരത്തിലൊക്കെയുള്ള ഒരു നല്ലൊരു സിനിമ കണ്ടിട്ട് ഒരുപാട് കാലമായി. അപ്പൊ ഈഗർലി വെയിറ്റിംഗ് ആണ്. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്.